السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن لله عبادا فطنا طلقوا الدنيا وخافوا الفتنا. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ വിശുദ്ധമായ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി നാം ഈ സംഗമിച്ചതിന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ചു ചേരുന്നതിന് ഈ സദസ് കാരണമാക്കട്ടെ. നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, മറ്റുള്ളവർ എല്ലാവർക്കും ഉപകരിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് കഴുകി ശുദ്ധിയാക്കി സംശുദ്ധമായ ജീവിതം നയിക്കുവാനും റമദാനിൻ്റെ തുടക്കം മുതൽ നാളിതുവരെ നാം അനുഷ്ഠിച്ചു പോരുന്ന പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ഇൽമിൻ്റെ സദസ്സുകളുമൊക്കെ നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും ലോകത്തുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അവയെയൊക്കെ യഥാസമയം നിമിഷങ്ങൾക്കിടെ വ്യത്യാസമില്ലാതെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയവും. അല്ലാഹു നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനിച്ചതു മുതൽ മരിക്കുന്നതുവരെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവ് നൽകുന്നതിന് മനുഷ്യകുലത്തിലേക്കും ജിന്നുകുലത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ മുഖേന ഒരു മനുഷ്യന്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും പ്രവാചകന്മാർ മുഖേന നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനു ശേഷം ഈ ജീവിതത്തെ ആകപ്പാടെ പരിശോധിച്ചുകൊണ്ട് ജീവിതാവസാനം മരണവും മരണത്തിന് ശേഷം ഖബർ ജീവിതവും അതിനുശേഷം ജീവിതത്തിലെ മുഴുവൻ കർമ്മങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാധന കൊണ്ടും പ്രവർത്തനം കൊണ്ടും കൽപ്പിച്ച ആളുകളെ വേർതിരിച്ച് കൊണ്ടുപോയി
താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതം, നമ്മൾ ജനിച്ചതു മുതൽ നമുക്ക് ബുദ്ധിയുറച്ചത് മുതൽ പിന്നീടങ്ങോട്ട് മരണം വരെ ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലമുള്ള നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷണങ്ങൾക്ക് അവസാനം നമ്മൾ വിജയിയാണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കുന്ന പരലോകമെന്ന് പറയുന്ന നാം കണ്ടിട്ടില്ലാത്ത, ജീവിച്ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ലാത്ത, ആർക്കും അറിയാൻ കഴിയാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ലോകമാണ് യഥാർത്ഥ ലോകമെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് വിജയിച്ചവർ. അൽകയ്യസു മൻദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ളവൻ മനസ്സിനെ സൂക്ഷിച്ചുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി പണിയെടുക്കുന്നവനാണ് ബുദ്ധിയുള്ളവനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതം നാം ഉപയോഗിക്കേണ്ടത് പരലോകത്തെ കുറിച്ച് ഓർക്കുന്നതിനും മറ്റൊരു ലോകമുണ്ടെന്ന ചിന്ത നമ്മളിലുണ്ടാകുന്നതിനുമാണ് ജീവിതത്തിന്റെ സദാസമയവും നാം ചെലവഴിക്കേണ്ടത്. ഈ ലോകം, നമ്മുടെ ജീവിതം, മനുഷ്യനായി നാം ജീവിക്കുന്ന ഈ ജീവിതം, ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരീക്ഷണ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ജീവിച്ചു തീർന്നിട്ട് ഈ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലുമൊക്കെ വിജയിച്ചുകൊണ്ട് ആണ് നാളെ പടച്ചറബിന്റെ മുന്നിലേക്ക് നാം എത്തിച്ചേരേണ്ടത്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലോകത്തെ ജീവിതം എത്ര സുഖകരമാക്കണം, എത്ര സുന്ദരമാക്കണം എന്ന ആലോചനകൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആകുലതകൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ജീവിതത്തിലെ അടുത്ത ദിവസം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചാണ്, അടുത്ത ദിവസത്തേക്ക് സമ്പാദിക്കാൻ നാം എത്ര കഷ്ടപ്പെടണം എന്നതിനെ കുറിച്ചാണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ, പരദേശിയെ പോലെ ജീവിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഒരു വിദേശിയാണ്. നമ്മുടെ യഥാർത്ഥ ഭവനം അത് പരലോകമാണ്. ആ പരലോകത്തെ ജീവിതത്തിന് സുഖം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ പണിയെടുക്കുന്നത്. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്, നമ്മൾ നമ്മുടെ ജോലികൾ നിർവഹിക്കുന്നത്, നാം എന്തിനാ ജോലി ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. നമ്മുടെ വീട്ടുകാർ, ഭർത്താക്കന്മാർ എല്ലാവരും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്തിനാണ് ജോലി ചെയ്യുന്നത്? സുഖകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്, ജീവിക്കുന്നതിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. കൂടുതൽ ലാഭമുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ ലാഭമുള്ള രൂപത്തിൽ
ആഹ്റത്തിൽ ലാഭമുള്ള രൂപത്തിൽ ആഹ്റം കണ്ടുകൊണ്ട് അതിനുവേണ്ടി ജോലിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലെ കഷ്ടപ്പാടുകൾക്കനുസരിച്ചുകൊണ്ട് ആഹ്റത്തിൽ വിജയം ലഭിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പണിയെടുക്കാനുള്ള, ജോലി ചെയ്യാനുള്ള, ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു ഭവനമായി നമ്മൾ ഇതിനെ കാണണം. അപ്പൊ നമുക്ക് ആയുസ് വേണം, അപ്പൊ നമുക്ക് ആയുസ് വേണം. ആ ആയുസ് ലഭിക്കുന്നതിന് വേണ്ടി നാം പടച്ചവനോട് ദുആ ചെയ്യണം. നമുക്ക് ആയുസ് മാത്രം കിട്ടിയാൽ പോരാ, ആരോഗ്യം വേണം. ആരോഗ്യത്തിന് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുക, ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണം കഴിക്കുക. ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണം കിട്ടണമെങ്കിൽ നമുക്ക് ജോലികൾ എടുക്കേണ്ടതുണ്ട്. ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, നമ്മളതെല്ലാം ആഹ്റത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, ആഹ്റത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാം ജോലിയെടുക്കുകയാണെങ്കിൽ, നാം സന്താനങ്ങളെ വളർത്തുകയാണെങ്കിൽ, നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതെല്ലാം ആഹ്റത്തിനു വേണ്ടിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവിനു വേണ്ടിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തെ, ശാശ്വതമായ ആ ജീവിതത്തെ മുൻകണ്ടുകൊണ്ടാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതം ആദ്യമായി, പരലോക ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഈ ജീവിതം, ജീവിതത്തിൽ ആദ്യമായി പരലോക ചിന്തയുണ്ടാവുക, പരലോക ജീവിതത്തിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള വഴിയായിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. മരണം ഒരാൾക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തതാണ്. ആരും മരിക്കാതിരിക്കുകയില്ല. വലവ് കാനത്തി ദുന്യാ തദോ മൂലി വാഹിദി ലക്കാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ദുനിയാവിൽ ആർക്കും ഒരു ശാശ്വത നിവാസമില്ല. എല്ലാവരും അവരുടെ കാലാവധി എത്തുമ്പോൾ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കുമായിരുന്നെങ്കിൽ ഈ ദുനിയാവ് ആർക്കെങ്കിലും വേണ്ടി നിലനിൽക്കുമായിരുന്നെങ്കിൽ ലക്കാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഈ ലോകം പടച്ചത്, ഈ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, അത് ആർക്ക് വേണ്ടിയാണോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നീ ഭൗതിക ലോകത്ത് നമ്മോട് കൂടെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്രയാക്കിയിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖിനെ, ഈ ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഞാനും നിങ്ങളുമെന്നല്ല, ഈ ലോകത്തെ പ്രപഞ്ചത്തിലെ ഒരു വസ്തു പോലും ഒരു അളവിൽ കൂടുതൽ, ആയുസിൽ കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ വസിക്കുകയില്ല. വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. ചിലപ്പോ വയസ്സാവാനും കാത്തു നിൽക്കില്ല. എങ്ങനെയാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എവിടെ വെച്ച് മരിക്കുമെന്നോ എപ്പോൾ മരിക്കുമെന്നോ നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി എത്ര ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട്. ഇനി അപകടങ്ങളൊന്നും വരണ്ട, ശരിയായ രൂപത്തിൽ ജീവിച്ചു, ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിച്ചവർ തന്നെ ഒരു നിമിഷത്തെ
ഒരു നിമിഷത്തെ കുഴഞ്ഞു വിഴൽ കൊണ്ട് ഒരു നിമിഷം ഹൃദയം നിലച്ചതുകൊണ്ട് മരിച്ചു പോകുന്നു. ഇങ്ങനെ മരണമെന്നത് മരണം നമുക്ക് എവിടെ വെച്ച് സംഭവിക്കുന്നുവെന്നോ എങ്ങനെ സംഭവിക്കുന്നുവെന്നോ എപ്പോൾ സംഭവിക്കുമെന്നോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അതിഥിയെ നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ അതിഥിയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ആ അതിഥിയെ നമ്മൾ കാത്തുകൊണ്ടിരിക്കണം, മരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. ഏത് സമയത്തും ഏത് സമയത്തും എനിക്ക് മരണം വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. മരണം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നാം ജീവിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ഉസ്താദുമാർ പറയലുണ്ട് ഇങ്ങനെ, ഈ നമ്മള് അപകട മരണങ്ങൾ സംഭവിക്കല്ലേ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കല്ലേ എന്ന പേരിൽ പഠിച്ചവനോട് ദുആ ചെയ്യരുത് എന്ന് ചില ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെ ദുആ ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എങ്ങനെ മരിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാൽ കൂടുതൽ പ്രയാസകരമായി മരിക്കുന്നവർക്ക് പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഷഹീദിന്റെ കൂലി നൽകുന്നവരുണ്ട്, ഉദര രോഗം കൊണ്ട് വയറിന്റെ രോഗം കൊണ്ട് മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി നൽകുന്നുണ്ട് പടച്ചവൻ. അങ്ങനെ ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന രൂപത്തിലുള്ള മരണങ്ങൾ നമുക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ദുആ ചെയ്യരുത് എന്നാണ്. എന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹം, നമുക്കൊക്കെ ഒന്ന് പ്രായമായി, എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒക്കെ മരിക്കണം എന്നാണ് ആഗ്രഹം. മരിക്കണം എന്ന ആഗ്രഹം തന്നെ ഇല്ല നമുക്ക്. ഈ നിൽക്കുന്ന ഈ ഞാനും എന്റെ മുന്നിലിരിക്കുന്ന ഈ സഹോദരിമാരോരോരുത്തരും ഒരു ദിവസം മരിക്കൂലേ? ആ ദിവസത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീടിന്റെ ഉള്ളിൽ, വീടിന്റെ മട്ടുപ്പാവിൽ, വീടിന്റെ ഹാളിൽ നമ്മുടെ ശരീരം കട്ടിലിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നൊരു രംഗം, ആ കട്ടിലിന്റെ ചുറ്റും ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മക്കള് കരയുന്നുണ്ടാകും, നമ്മുടെ സഹോദരിമാര് ഉമ്മമാര് കരയുന്നുണ്ടാകും, നമ്മെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസരം, അല്ലാ അല്ലാ ആ ഒരു അവസരം എന്റെ ഉമ്മമാരെ സഹോദരിമാരെ എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുന്നു, അതിനെക്കുറിച്ചൊന്ന് ഇടയ്ക്കിടെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അന്നത്തെ ദിവസം നമ്മുടെ കൈകൾ ഉയരുകയില്ല, വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നോമന പുത്രന്റെ കണ്ണിനീര് തുടയ്ക്കാൻ നമ്മുടെ കൈകൾ പൊങ്ങുകയില്ല. മോനെ കരയണ്ടടാ, മോളെ കരയണ്ടടി എന്ന് പറയാൻ നമ്മുടെ നാവനങ്ങാത്ത ദിവസം, നമ്മുടെ ശരീരത്തിലെ ഒരവയവങ്ങളും അനങ്ങാത്ത ദിവസം, നമുക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ കഴിയാത്ത ദിവസം, നമ്മളെ എല്ലാവരും മയ്യത്തെന്ന് അഭിസംബോധന ചെയ്യുന്ന ദിവസം, എല്ലാ ദിവസവും നമ്മൾ സുന്ദരമായി ശരീരത്തിൽ സോപ്പിട്ട് നല്ല രൂപത്തിൽ കുളിച്ച നമ്മളാണ് നമുക്ക് സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല, നമ്മളെ മറ്റുള്ളവർ മൂന്ന് പേർ ചേർന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ആ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾക്ക് ചിന്തയുണ്ടാകണം. അങ്ങനെ അതാ നമ്മുടെ ആ ശരീരത്തെ കുളിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അവസാനമായി നമ്മുടെ മക്കള് കാണുന്നു, നമ്മുടെ ഭർത്താവ് കാണുന്നു, ഭർത്താവിന്റെ ശരീരം ഭാര്യ കാണുന്നു അവസാനമായി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആർക്കും കാണാത്ത രൂപത്തിൽ
ശരീരം വെള്ളത്തുണികൾ കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ് പള്ളിയുടെ മിഹ്റാബിലേക്കങ്ങ് വെക്കുന്നു. വാങ്കിന്റെ വിളി കേട്ടിട്ടവൻ തിരിഞ്ഞെന്ന് വിളിക്കാതെ വന്നവ നിന്നിതാ കിടക്കുന്നു. വാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, ഒരു വഖത്ത് പോലും പള്ളിയിൽ പോയി നിസ്കരിക്കാത്ത ആളുകളെപ്പോലും പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിലേക്കങ്ങ് കൊണ്ടുവച്ചിട്ട് അവന്റെ മേല് മയ്യത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തെ കുറിച്ച് എന്റെ ഉമ്മമാര് സഹോദരിമാര് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ നിസ്കാരത്തിൽ വാങ്കും ഇഖാമത്തും കൊടുക്കാറുണ്ട്. പുരുഷന്മാർക്ക് വാങ്കും ഇഖാമത്തും സുന്നത്താണ്. സഹോദരിമാരെ, നമ്മൾ നിസ്കരിക്കുമ്പോ ഇഖാമത്ത് ചെല്ലല് സുന്നത്താണ്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ഇഖാമത്ത് ചെല്ലല് സുന്നത്താണ്. അങ്ങനെ വാങ്കും ഇഖാമത്തും കൊടുത്ത് വാങ്ങുകൊടുത്ത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ ഫർള് നിസ്കാരങ്ങളും നിസ്കരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു ഫർള് നിസ്കാരത്തിന് മാത്രം അവിടെ വാങ്കും ഇഖാമത്തുമില്ല. അതെന്താണ്? അതേതാണ് ആ നിസ്കാരം? അത് മയ്യത്ത് നിസ്കാരമാണ്. മയ്യത്ത് നിസ്കരിക്കല് ഫർളാണ്. ആ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നത് വാങ്കും ഇഖാമത്തുമില്ലാതെയാണ്. പക്ഷേ നമ്മുടെ ആ നിസ്കാരത്തിന്റെ മുന്നോടിയായി വാങ്കും ഇഖാമത്തും കൊടുത്തിട്ടുണ്ടേ. അതെപ്പോഴാണെന്നറിയുമോ? നമ്മൾ ജനിക്കുന്ന സമയത്ത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ വാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കല് സുന്നത്താണ്. അതെ, നമുക്കെല്ലാവർക്കും വാങ്കും ഇഖാമത്തും കേട്ടിട്ടുണ്ട്. ഇനി ആ കേട്ടതിന്റെ ശേഷമുള്ള നിസ്കാരം അത് നമ്മൾ കിടക്കുകയാണ്, മറ്റുള്ളവര് നിർവഹിക്കുകയാണ്. ഇതിലൂടെ വലിയൊരു ചിന്തയാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു വാങ്ക് കഴിഞ്ഞാൽ, ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ ഉടനടി നിസ്കരിക്കണം. പിന്നെ അവിടെ സമയം വൈകാൻ പാടില്ല, നിസ്കാരം നിർവഹിക്കണം. ഒരു വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം നിസ്കാരത്തിന് എത്ര സമയമുണ്ടോ അത്രയും ചെറിയ സമയം മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സമയം അത്രമാത്രമാണ്. ആ ഒരു ചെറിയ സമയം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്. ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ജോലിയെ കുറിച്ച് വേദനപ്പെട്ടത്, നമ്മുടെ വീടിനെ കുറിച്ച് വേദനപ്പെട്ടത്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് വേദനപ്പെട്ടത്. ആ വേദനകൾക്കപ്പുറത്ത് നിന്ന് നമുക്ക് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, ഈ ദുനിയാവെന്ന ഈ ചെറിയ ലോകത്ത് നിന്ന് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയാതിരുന്നത് ഈ ചെറിയൊരു ജീവിതപ്പത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹിയ ദുനിയാ അദൽ അഖല്ലു മിനൽ ഖലീലി, ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി, വആശിഖുഹ അദല്ലു മിനൽ ദലീലി. ഈ ദുനിയാവെന്ന് പറയുന്നത് വളരെ കുറച്ച് കുറച്ച് ഏറ്റവും കുറച്ച് ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. അതിനെ ഇഷ്ടപ്പെടുന്നവർ, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതല്ലു മിനദ്ദലീലി, അത് ഏറ്റവും നിന്ദ്യരായ ആളുകളാണ്. അവരാണ് ഈ ലോകത്തെ ഏറ്റവും മോശമായ ആളുകൾ. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ദുനിയാവിലെ സമ്പത്തും മാന്യതയും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതിനുവേണ്ടി സമ്പത്ത് കൂടുതൽ കൂടുതൽ കുന്നുകൂട്ടി ഉണ്ടാക്കുന്ന ആളുകൾ, അവരാണ് ഈ ദുനിയാവിലെ ഏറ്റവും നിന്ദ്യരായ, ഏറ്റവും നിലവാരം കുറഞ്ഞ ആളുകളെന്ന്
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ അങ്ങനെ ആ മരിച്ച മയ്യത്തിനെ പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ നിന്നെടുത്തിട്ട് അവസാനമായൊരു യാത്രയുണ്ടേ. ആ യാത്രയില് നമ്മൾ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്തിനെ പെട്ടെന്ന് കൊണ്ടുപോകണം എന്നാ പറയുന്നത്. പെട്ടെന്ന് കൊണ്ടുപോകണം, കാരണം നമ്മള് മരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ അവിടുന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയത്രേ, കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് കൊണ്ടുപോകൂ. ചിലർക്ക് അങ്ങനെയാ, മരണം സന്തോഷമായിരിക്കും, മരണം ആസ്വാദനമായിരിക്കും, ആസ്വദിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ ഉടനടി പറയും, എന്നെ പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ. മയ്യത്തിനെ പെട്ടെന്ന് തന്നെ ഖബറിലേക്ക് എത്തിക്കണമെന്ന്, സ്വാലിഹീങ്ങളുടെ മയ്യത്താണെങ്കിൽ അത് പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവർക്ക് എത്രയും പെട്ടെന്ന് ഇനി വിചാരണകൾ ഖബറിലെ അവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന ഖബറ്, അവർ പ്രതീക്ഷിച്ചിരുന്ന മരണശേഷമുള്ള ജീവിതം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മോശമായ മയ്യത്തുകൾ, മോശം ജീവിതം നയിച്ച ആളുകളെയും നാം പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഖബറടക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്രയും മോശക്കാരനായ മനുഷ്യൻ ഈ ദുനിയാവിൽ ഇനി കൂടുതൽ കാലം സമയം ചെലവഴിക്കണ്ട, അവനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഒഴിവാക്കുക എന്നുള്ള നിലയ്ക്കാണ് അത്രേ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. മരിച്ച സമയത്ത് നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ആയിത്തീരണം നമ്മൾ. അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കും. സ്വാലിഹീങ്ങളുടെ മയ്യത്ത്, സ്വാലിഹീങ്ങൾ മരണം വരാൻ ആഗ്രഹിച്ചിരുന്നവരാ, അവര് കൊതിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് അവർ മരണത്തിലേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊതിക്കുന്ന ആളുകൾക്ക് മൻ അഹബ്ബ ലഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലഖാഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനെ കണ്ടുമുട്ടാനും ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും. അല്ലാഹു അങ്ങനെയുള്ള കൂട്ടരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ മരണം വരാൻ വേണ്ടി കൊതിക്കുന്നിട്ട് മരണം വന്നാലോ സന്തോഷത്തോടുകൂടെ പറയും, ജാ അൽ ഹബീബ്, ജാ അൽ ഹബീബ്, എന്റെ ഇഷ്ടതോഴനായ മരണം ഇതാ വന്നെത്തിയിരിക്കുന്നു, ഇതാ എന്റെ ഇഷ്ടക്കാരനായ മരണം വന്നെത്തിയിരിക്കുന്നു. അവർക്കെന്തൊരു സന്തോഷമാണ്, അവർക്കെന്തൊരു അഭിമാനമാണ്. അവർക്ക് അഭിമാനത്തോടെ പറയാം എന്റെ ഉമ്മമാരെ, കാരണം അവര് ബുദ്ധിമാന്മാരായ ആളുകളായിരുന്നു, അവരല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരായിരുന്നു, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ജീവിച്ചവരായിരുന്നു. അവർ ബുദ്ധിയോടുകൂടെ ഈ ദുനിയാവിന്റെ നശ്വരതയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർ ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. ഇന്നലില്ലാഹി ഇബാദം ഫുത്തന അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ് ദുനിയാവിനെ പാടെ ഉപേക്ഷിച്ചിട്ട് ഈ ദുനിയാവിലെ ഫിത്നയെ പേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരാണ്. അല്ലാഹുവേ ഈ പാവപ്പെട്ട ഞങ്ങളെയും അക്കൂട്ടരിൽ ഉൾപ്പെടുത്തണേ പടച്ചോനേ. ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് ആദ്യത്തെ പരലോകത്തെ വഴി തുറക്കുകയാണ്. പരലോകത്തെ
നിർവചിക്കപ്പെടുന്നത് ഖബ്ര് പരലോകത്തിലേക്കുള്ള വഴിയാണെന്നും നമുക്ക് കാണാം. അതുപോലെ പരലോകത്തെ ആദ്യ ഭവനമാണ് എന്നും നമുക്ക് ഖബറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹദീസിലൂടെ വന്ന കാര്യങ്ങളാണിതൊക്കെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടാൽ അവിടെ വെച്ച് ചില ചോദ്യങ്ങളുണ്ട്, അവിടെ വെച്ച് വിചാരണയുണ്ട്. ഖബ്ര് വല്ലാത്ത രംഗമാണ്. ആ ഖബറിനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരണം. അത് ഖബ്ര് സിയാറത്ത് സുന്നത്താകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. ഖബ്ര് കണ്ടുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓർമ്മ വരണം, നമ്മൾ ഇവിടെ കിടക്കാനുള്ളതാ, നമ്മളും ഈ ലോകത്തേക്ക് പോകാനുള്ളതാണ്, ഈ മണ്ണിന്റെ അടിയിൽ നമുക്കൊരു സ്ഥാനമുണ്ട്, നമുക്കൊരാറടി മണ്ണുണ്ട്, അവിടേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ളതാണ് എന്ന് നമുക്കിങ്ങനെ ഓർമ്മ വരണം. ആ ഓർമ്മയാണ് നമ്മളെ പരലോകത്ത് വിജയിപ്പിക്കുന്നത്, നമ്മളെ പരലോകത്ത് വിജയിപ്പിക്കാൻ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണമാകുമത്രേ. അപ്പൊ ഖബറ് നമ്മൾ കാണണം, കണ്ടിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. മരണം നമുക്ക് ഓർമ്മ വരണം, നമ്മുടെ മരണത്തിന്റെ ദിവസം നമുക്ക് ഓർമ്മ വരണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഖബ്ര് കണ്ടാൽ പിന്നെ നിറയുന്നതാണിരു കൺതടം ക്ഷണം തന്നെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബ്ര് കണ്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഖബ്ര് കണ്ടാൽ കരയുന്നത്? നിങ്ങൾക്ക് നരകത്തെ കുറിച്ച് പറയുമ്പോൾ പോലുമില്ലാത്ത വേദനയാണല്ലോ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ പോലുമില്ലാത്ത വിഷമവും കണ്ണീരുമാണല്ലോ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴിയാദ്യം ഇതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോട് ഉണർത്തിയിട്ടുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖബറിലെ പരലോകത്തേക്കുള്ള യാത്രയിലെ ആദ്യത്തെ വഴിയാണ് ഖബറ്. ഖബറിൽ വെച്ച് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഖബറിലെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പിന്നീടുള്ള വഴികളിലെല്ലാം വിജയിച്ചു, പിന്നീട് മഹിഷറിലെത്തുമ്പോഴുള്ള വിചാരണയിൽ വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഖബറിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖബറെനിക്ക് പേടിയാണ്, ആ ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോകുന്നതാണ്. ഖബറിൽ വല്ലാത്ത ശിക്ഷകൾ അനുഭവിക്കാനുണ്ട്. ഖബറിലുള്ള ശിക്ഷകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ ഉണർത്തുന്ന ഒരു കഥയുണ്ട്. നബി തങ്ങളതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്, രണ്ട് ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോവുകയാ. ആ സമയത്ത് ആ രണ്ട് ഖബറിൽ നിന്നുള്ള ഖബറിനെ കുറിച്ച് നബി തങ്ങളെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു, അല്ലയോ സ്വഹാബ, ഈ രണ്ട് ഖബറിലുള്ള ആളുകളുണ്ടല്ലോ, അവർ ഖബറിൽ വല്ലാത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വല്ലാത്ത വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയേ ഈ രണ്ടുപേർ? എന്താണ് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെയാള് മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാത്തവനാണ്, ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ അലംഭാവം വരുത്തിയിട്ടുള്ളയാളാണ്. രണ്ടാമത്തെ ആളുണ്ടല്ലോ, അവർ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുന്നയാളാണ്. ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു കൃത്യത വേണം. ജീവിതത്തിൽ മുഴുവൻ എല്ലാ വിഷയങ്ങളിലും നമ്മൾ വൃത്തിയോടുകൂടെ നടക്കണം. നമുക്ക് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അള്ളാഹുവിന്റെ അടിമയെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷം വരണം. അത് നമ്മുടെ ജീവിതത്തിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പരിശുദ്ധം ഇസ്ലാം പറഞ്ഞിട്ടുള്ള വൃത്തിയുടെ പാഠങ്ങളൊക്കെ നാം വ്യക്തമായി പഠിച്ചിരിക്കണം. അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വേണം. വിസർജിച്ചിട്ട് ശുചീകരിക്കുമ്പോൾ അതിന് കൃത്യത വേണം. അവിടെയുള്ള നജസെല്ലാം പൂർണ്ണമായി എന്നുള്ള പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട് എന്ന ഉറപ്പ് നമുക്ക് വേണം. വിസർജനത്തിന്റെ ശേഷമുള്ള വൃത്തിയെ കുറിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം കാര്യങ്ങള്. അങ്ങനെ ശുദ്ധി നമ്മുടെ ഈമാനിന്റെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഈമാൻ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ ശുദ്ധിയും വൃത്തിയും കൂടെ കൊണ്ടു നടക്കണം. നമ്മുടെയും നമ്മുടെ വീടിന്റെയും നമ്മുടെ മക്കളുടെയും ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ കൃത്യത പാലിക്കണം. അങ്ങനെ ശുദ്ധി വരുത്താത്ത ഒരാളെ കുറിച്ചാണ് നബി തങ്ങള്, അവർക്ക് നബി തങ്ങൾക്ക് കബറിലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, നബി തങ്ങൾക്കെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുക്കുമല്ലോ. കബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം ശുദ്ധീകരണത്തിൽ വീഴ്ച വരുത്തിയവനാണെന്ന് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു. രണ്ടാമത്തെ മനുഷ്യൻ ആരാണെന്നറിയുമോ? അയാൾക്കുള്ള പ്രശ്നം മറ്റുള്ളവരെ കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ്, ഗൈബത്ത് പറയലാണ്, പരദൂഷണം പറയലാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നമ്മുടെ നാവ് രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ നാവിനതിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കൊരു ഇഷ്ടമില്ലാത്ത വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഇഷ്ടമില്ലാത്ത വിഷയത്തെ കുറിച്ച് അത് മറ്റൊരുത്തൻ ചെയ്തതാണെങ്കിൽ, മറ്റൊരാൾ ചെയ്തതാണെങ്കിൽ, അയാളെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു വരത്താൻ നോക്കും, ആ വെറുപ്പ് നമ്മൾ പരത്താൻ നോക്കും. നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയാളെ കുറിച്ച് പറയൂ, ഒരാൾ ചെയ്ത തെറ്റുകൾ പറയൂ, അയാൾ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പരസ്യമാക്കൂ എന്നിങ്ങനെ ശൈത്താൻ നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വിചാരം വേണം. അങ്ങനെ വിചാര സ്വയം വിചാരണ ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലേ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് രക്ഷയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖബറിൽ ശിക്ഷയനുഭവിക്കുന്ന ഈ രണ്ട് കൂട്ടരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഒരു ഈത്തപ്പനയുടെ പച്ച ഈത്തപ്പനയുടെ മടലെടുത്തിട്ട് അതിനെ പകുതിയാക്കി കീറിയിട്ട് അതിനെ രണ്ട് ഖബറിന്റെ മുകളിലും അങ്ങ് വെച്ചു കൊടുക്കുന്നു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ രണ്ട് ഈത്തപ്പന മടലുകൾ ഇവിടെ പച്ചയായ നിലയിൽ കുത്തിവെച്ചിട്ടുണ്ടല്ലോ, ഈ പച്ച ഈത്തപ്പന ഉണങ്ങുന്നത് വരെയെങ്കിലും അവർക്ക് കബറിൽ നിന്നൊരു ആശ്വാസം കിട്ടിയെങ്കിൽ മഹാനായ റസൂലുള്ളാഹി, സ്നേഹമുള്ള റസൂലുള്ളാഹി, നമ്മുടെ വേദനകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന റസൂലുള്ളാഹി
തെറ്റ് ചെയ്തവരാണ് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്. പക്ഷേ അവർ തെറ്റ് ചെയ്തവരല്ലേ എന്നുള്ള നിലക്ക് ഉപേക്ഷിച്ചു പോകാൻ കരുണക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. അള്ളാഹുവിനോടുള്ള ഒരു ശുപാർശയുടെ ഭാഗമാണ് മുത്തുനബി തങ്ങള് വേദനയോടുകൂടെ ആ ഈത്തപ്പന മടലുകൾ രണ്ടുപേർക്കായി പകുത്തുവെച്ചു കൊടുക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാ അനിത്തും അസീസുൻ അലൈഹിമാ അനിത്തും. നിങ്ങൾക്ക് വേദനയുണ്ടാകുന്നത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു റസൂലുള്ളാഹി. നമുക്ക് വേദനയുണ്ടാകുന്നത് നമ്മൾ ആഖിറത്തിൽ വിഷമിക്കുന്നത്, നമ്മൾ ഖബറിൽ വേദനിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ആരെയാണെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്നത് മുത്തുനബിയെയാണ്. കാരണം ആ തെറ്റിൽ നമുക്ക് ഖബറിൽ ലഭിക്കുന്ന ശിക്ഷ, ആ തെറ്റുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ ലഭിക്കുന്ന ശിക്ഷ, അത് മുത്തുനബിക്കിഷ്ടമല്ല. പ്രിയമുള്ളവരെ, സ്നേഹിച്ചോ റസൂലുള്ളാഹി തങ്ങളെ, സ്നേഹിച്ചോ റസൂലുള്ളാനെ. കാരണമാ റസൂലുള്ള നമ്മളോടൊപ്പമുണ്ട്, നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്, നമുക്ക് ഷഫാഅത്തിനായി നാളെ ആഖിറത്തിലും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നബി തങ്ങൾ വേണോ? നബി തങ്ങളെ കുറിച്ച് പറഞ്ഞോ? തങ്ങളെ കുറിച്ച് സ്വലാത്ത് ചൊല്ലിക്കോ? മഹാനായ ഇമാം ബുസീർ റഹിമഹുല്ലാഹി തങ്ങള് അവർക്ക് രോഗം പിടിച്ച് വേദന പിടിച്ച് കടന്നുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് റസൂലുള്ളാനെ മദ്ഹ് ചെയ്തിട്ട് മദ്ഹ് ചെയ്തുകൊണ്ട് അവിടുത്തെ അസുഖം മാറുകയാണ്. അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ എന്റെ ചിന്തകൾ ചലിപ്പിച്ചു തുടങ്ങിയപ്പോൾ ആ റസൂലുള്ളാഹി തങ്ങള് എന്റെ രക്ഷയ്ക്കായി വന്നിട്ടുണ്ടേ. ആ റസൂലുള്ളാഹി തങ്ങള് എന്റെ ജീവിതത്തിലെ മുഴുവൻ രക്ഷയ്ക്കും നിദാനമായിട്ടുണ്ട്. ഭൗതിക ലോകത്തെ അസുഖം മാറ്റുന്നതിന് മാത്രമല്ല, അല്ലെങ്കിൽ അതിനേക്കാളപ്പുറത്തേക്ക് ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റസൂലുള്ളാനെ മുറുകെ പിടിച്ചോ? നബി തങ്ങളാ ഈത്തപ്പനയുടെ മടലങ്ങ് കയറിയിട്ട് രണ്ടാക്കിയിട്ട് ഓരോ ഖബറിലും അങ്ങ് വെച്ചു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ കടലായ മുത്തുനബിയുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്, നോക്ക് നിങ്ങള് ഖബറിൽ ശിക്ഷ അനുഭവിക്കും. ആ ഖബർ കണ്ടിട്ടാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരണത്തെ കുറിച്ചോർക്കുമ്പോൾ, ഖബറിനെ കുറിച്ചോർക്കുമ്പോൾ ആ മരണത്തിലും മരണവും ഖബറുമൊക്കെ നമുക്ക് സന്തോഷമാകണം. ജാ അൽ ഹബീബ്, എന്റെ സ്നേഹിതനിതാ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് മരണം സ്വീകരിക്കുന്നവരുണ്ട്. ആ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിനെ കുറിച്ച് പറയാൻ തന്നെ ഒരുപാടുണ്ട്. പരലോകത്തേക്കുള്ള ഒരു വഴിയാണ് ഖബർ. ആ ഖബറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള വിചാരണ, അങ്ങനെ കുറേ കാലം ആ വിചാരണകളൊക്കെ നേരിട്ട് നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണെങ്കിൽ വിചാരണകളൊക്കെ കഴിഞ്ഞിട്ടൊരു പറച്ചിലുണ്ട് അത്രേ. നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സന്തോഷകരമായ ഖബർ ജീവിതം, ഖബറിലെ സുഖകരമായ നിദ്ര നമുക്ക് ലഭിക്കും അത്രേ.
എന്നാൽ പാപിയാണെങ്കിലോ ദോഷിയാണെങ്കിലോ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള വിചാരണ നടക്കും. അവിടെ അങ്ങനെയുള്ള വിചാരണകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവസാനം അന്ത്യനാളടുക്കുമ്പോൾ പുനർജീവനിപ്പിക്കപ്പെടുകയാണ്. അന്ത്യനാള് വരുന്നത്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അന്ത്യനാൾ ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ അന്ത്യനാൾ ഉണ്ടാവൂല, അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് നാം സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് കൃത്യമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുണ്ട്, സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉമ്മമാരാണെങ്കിൽ, നിങ്ങളുടെ അപ്പുറത്തോ അപ്പുറത്തോ ഇരിക്കുന്ന വല്ല കുട്ടികളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. പുതിയ പുതിയ ആപ്പുകൾ അവർ പറഞ്ഞു തരും. ആ ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ പല ഉപകാരങ്ങളുണ്ട്. എന്താ, ഈ വയസ്സായ ആളുകൾക്ക് മാക്സിമം പോയ ഫേസ്ബുക്ക്, വാട്സപ്പ്. ഇൻസ്റ്റാഗ്രാം എന്ന് ഉപയോഗിക്കാൻ അറിയുന്നവർ കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ ഇവരൊക്കെ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അപ്പോ ഒരു സേഫ്റ്റി, ഒരു സുരക്ഷ, നമ്മൾ ചെയ്യുന്ന ഉടായ്പകൾക്കൊരു സുരക്ഷ ലഭിക്കുന്നു എന്നത് കൊണ്ടാണ് മക്കൾ അത് ഉപയോഗിക്കുന്നത്. എന്റെ ഫോൺ, നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്മാർട്ട് ഫോണിൽ എന്താണ് ഉള്ളത് എന്ന് കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വലിയൊരു ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടല്ല അത് അറിഞ്ഞിരിക്കേണ്ടത്, മറിച്ച് നമ്മളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ അത് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ചെറിയ കുട്ടികൾ അത് ഉപയോഗിക്കുമ്പോൾ അവർ എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യബുദ്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനുഷ്യരുടെ പലരുടെയും ജോലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ജോലികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പത്താള് ചെയ്യേണ്ട ജോലി ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വികസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, നമുക്ക് പണ്ട് കാലത്തൊക്കെ JCB വരുന്നതിന് മുമ്പ് എത്ര ആളുകൾക്ക് ജോലി ഉണ്ടായിരുന്നു. JCB ഇത്രയും വലിയ സാധനമാണ്. എന്നാൽ ഇത്രയും ചെറിയ ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ ചെറിയ ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിയുന്ന ഒരു ലോകമാണ് നിലവിലുള്ളത്, കഴിയുന്ന ഒരു കാലഘട്ടമാണ് നിലവിലുള്ളത്. ഇനിയും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വികസനം ഇങ്ങനെ മെല്ലെ മെല്ലെ ആയിരുന്നു. ഒരു 10 വർഷത്തിന്റെ മുമ്പ്, 10 വർഷത്തിന്റെ ശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു വികസനത്തിന്റെ ഒരു ഇടവേള എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഒരു വർഷത്തിൽ തന്നെ, ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്! ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ഇലോൺ മസ്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അയാളെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു ഭ്രാന്തന്റെ മാതിരിയാണ് തോന്നുക. കാരണം അയാളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നടക്കൂല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങോട്ട് പറയും. ഒരു 10-20 വർഷം മുമ്പ് അയാൾ പറഞ്ഞത്, ഞാന് ബഹിരാകാശത്തേക്ക് ടൂറ് കൊണ്ടുപോകുന്ന ആളുകളെ, നമ്മളൊക്കെ ഇപ്പൊ ബസ്സിൽ ടൂറ് കൊണ്ടുപോകുന്നേ കണ്ടിട്ടുള്ളൂ, മാക്സിമം പോയാൽ കപ്പലിലും വിമാനത്തിലൊക്കെ ടൂറ് കൊണ്ടുപോകുന്നേ കണ്ടിട്ടുള്ളൂ. അതും ഭൂമിയുടെ മുകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ പരമാവധി വിമാനം എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിൽ നിന്ന് ചെറിയ കിലോമീറ്ററുകൾ അകലം മാത്രം, 5 കിലോമീറ്ററിന്റെ താഴെയൊക്കെ ആയിട്ടാണ് പറക്കാൻ വിമാനത്തിന് സാധിക്കുള്ളൂ. അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പറക്കുന്നത്. ഈ ആകാശത്ത് ഒരു വിനോദസഞ്ചാരത്തിന് സാധ്യതയുണ്ട് എന്ന് ആര് കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ആലോചിക്കുകയാണ്? ഈ ആളാലോചിക്കുകയാണ്.
അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് അപ്പോ അന്നത് അയാൾ പറഞ്ഞപ്പോ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞു. ഇപ്പോ അദ്ദേഹം മാത്രമല്ല, അതുപോലെയുള്ള ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികള് ഇങ്ങനെയുള്ള ഈ ബഹിരാകാശ വിനോദസഞ്ചാരത്തെ കുറിച്ച് അത് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ വികസനം എന്ന് പറയുന്നത് ഓരോ നിമിഷവും സംഭവിക്കുന്ന രൂപത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കണം. എന്റെ കയ്യിലുള്ള ഈ സാധനം ഇനി അറ്റ്ലീസ്റ്റ് അതിനൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ലോക്കിടാനെങ്കിലും പഠിച്ചിരിക്കണം. ഒരു നല്ല ലോക്കിട ഞാൻ കയ്യിലെടുക്കുമ്പോൾ മാത്രം അത് തുറക്കാൻ എനിക്ക് മാത്രം അറിയുന്ന ഒരു ലോക്കെങ്കിലും ഇടാൻ പഠിക്കണം. ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയകൾ നമ്മളെ കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, വലിയ കുട്ടികളടക്കം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പല രൂപത്തിൽ യുക്തിവാദത്തിന്റെ വിഷവിത്തുകൾ ഇടുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ വീഡിയോ ക്ലിപ്പുകൾ നമ്മുടെ ഇടയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ തന്നെ നമുക്കത് കിട്ടാൻ സാധിക്കുന്ന രൂപത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പിന്നെ പറയണ്ട, യൂട്യൂബും, ഇതിലൊക്കെ യഥേഷ്ടം വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കുക. എന്തിനെ പറ്റിയിട്ട്? പരലോകമുണ്ടോ ഇല്ല, പരലോകമില്ല, അതിന് കുറെ സ്യൂഡോ സയൻസുകൾ തെളിവ് പറയും. സയൻസ് ആണവർ പറയുന്നത് എന്ന വ്യാജേന ചില തെളിവുകൾ പറയും. ഇപ്പൊ നോമ്പിനെ കുറിച്ച്, നോമ്പ് പകലിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് പ്രചരിച്ചു. ഇത് വളരെ മനഃപൂർവമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മനഃപൂർവം ഒരു യുക്തിവാദി മാത്രമാണെങ്കിൽ അയാൾ ചെയ്യൂല. കാരണം ഒരു യുക്തിവാദി സാധാരണഗതിയിൽ അയാൾക്ക് ആരെയും തകർക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പക്ഷേ യുക്തിവാദത്തിനപ്പുറത്തേക്ക് പ്രശ്നം നിലനിൽക്കുന്നത് ഇസ്ലാമിന്റെ എതിരായിട്ടുള്ള യുക്തിവാദം, അതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മതങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും നടത്തുക, യുക്തി പറയുക എന്നതിനപ്പുറത്തേക്ക് മതവിമർശനം നടത്തുക, ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവര് ഇങ്ങനെ പ്രചരിപ്പിക്കും, സയൻസാണ് എന്ന പേരിൽ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത് ഒരു 2 വർഷത്തിന്റെ മുമ്പ് കൊറോണയുടെ ഒക്കെ സമയത്ത് വന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉസ്താദുമാര് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന ആളുകൾ പലരും അങ്ങനെയുള്ള ആപ്പുകളൊന്നും ഉപയോഗിക്കലില്ല. അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആപ്പുകളിൽ നിന്നൊക്കെ, ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നത് കൊണ്ട് ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. ഇതൊക്കെ ആളുകളിങ്ങനെ കേൾക്കും, പാവപ്പെട്ട മനുഷ്യരിങ്ങനെ കേൾക്കും, അതിനൊന്നും മറുപടി കിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയിട്ട് പോവായിരുന്നു. ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ആപ്പ് വന്നപ്പോ അത് നമുക്ക് ദീനീ പ്രവർത്തനങ്ങൾക്കും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചില ആലിമീങ്ങൾ, ചില പുതിയ പണ്ഡിതന്മാർ കണ്ടെത്തുകയും അതിലൂടെ പുതിയ പുതിയ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ, അവർ ഫേസ്ബുക്കിലും ഇതിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അതുപോലെ ഇങ്ങനെയുള്ള പൊതു സദസ്സുകൾ സംഘടിപ്പിക്കും. ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവില്ല, എതിർവാദങ്ങൾ ഉന്നയിക്കാൻ അവസരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഇസ്ലാമിനെയൊക്കെ വിമർശിച്ച് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാല് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാനും പറയാനും ഒരേ സമയത്ത് തന്നെ അവസരം. നമ്മൾ വാട്സപ്പിലൊക്കെ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്ത് വിട്ടുകൊടുത്താലേ അത് അവിടെ എത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ കോൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കോൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ അവസരമുള്ളൂ. അതാണെങ്കിലും ആളുകൾക്ക് പരിമിതിയുണ്ട്, കുറച്ചാളുകളെ പറ്റുള്ളൂ എന്നുള്ള പരിമിതിയുണ്ട്. ഇത് ഇങ്ങനെ പലർക്കും അത് കേൾക്കാനും പറയാനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ കിട്ടിയപ്പോ ശരിക്ക് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതൊക്കെ വളരെ വ്യാജമായ സയൻസുകളാണ് എന്ന്
അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഇതിങ്ങനെ പൊതുവിൽ പറയുന്ന ഓരോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്ത് പറയാത്തത് സമയം ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിങ്ങനെ കുറച്ച് സമയത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തൂല്ല. എന്തായാലും അങ്ങനെ ഉള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു മിനിറ്റിന്റെ വീഡിയോ, രണ്ട് മിനിറ്റിന്റെ വീഡിയോ, മാക്സിമം 10 മിനിറ്റിന്റെ വീഡിയോ, ഇതിലൊക്കെ ഇവർ മതവിദ്വേഷം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആചാരങ്ങളെ കുറിച്ച് ശക്തമായ രൂപത്തിൽ എതിർത്തുകൊണ്ട് അതിനൊക്കെ വല്ല സയൻസിന്റെ ഏതെങ്കിലും അരയും മുറിയുമൊക്കെ കയറ്റി പറയുന്ന ഒരു ഒരു പ്രവണത ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് എന്റെ ഉമ്മമാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പരലോകത്തെ കുറിച്ചും ഞാനിന്നിപ്പോ ഇവിടെ ഈ വിഷയം പറയാൻ വേണ്ടി ഫോണെടുത്ത് നോക്കിയപ്പോൾ പോലും പരലോകത്തെ കുറിച്ച് അവര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതില്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. ഭഗവതൊക്കെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവര് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മക്കള് കാണുന്നത് സൂക്ഷിക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന് കൃത്യമായ മറുപടിയുണ്ട് ഇതിനെക്കുറിച്ച്. ഇനിയാണ് മറുപടിയിലേക്ക് ഞാൻ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് മറുപടി? എന്താ മറുപടി? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചവനാണ് ഞാൻ. ഒന്നുമില്ല, നമ്മൾ ആരെങ്കിലും ഒരു 500 വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു? എന്തെങ്കിലും ആയിരുന്നോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ചവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ പടച്ചവൻ, ആ പടച്ചവൻ റബ്ബ് സുബ്ഹാനഹു വ തആല. അവന് പിന്നെ എന്താ ഈ സാധനം ഒന്ന് കേടുവന്നാ നന്നാക്കാനുള്ള പണി? ഈ നുരുമ്പിയ എല്ലുകളും ഈ നുരുമ്പിയ അവയവങ്ങളുമൊക്കെയായി മനുഷ്യ ശരീരം കബറിലേക്കങ്ങ് വെക്കുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നശിച്ചു പോകുന്നു, മാംസങ്ങൾ ഇളകിപ്പോകുന്നു. മൂന്നാമത്തെ ദിവസം കണ്ണിൽ നിന്ന് കണ്ണിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ രണ്ട് കണ്ണും നഷ്ടപ്പെട്ട് അവിടെ വലിയൊരു ദ്വാരമായി മാറുന്നു, കണ്ടാൽ പേടിയാകുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കബറിന്റെ ഉള്ളിലുള്ള മണ്ണിന്റെ മക്കളായ ജീവികൾ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ തിന്നു തീർക്കുകയാണ്. അങ്ങനെ തിന്ന് തീർത്ത് നമ്മൾ ഒന്നുമില്ലാതായി തീരുന്നു. അവസാനം മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിന്റെ പിൻ ഏറ്റവും അടിഭാഗത്തുള്ള അജിബുദ്ധനബ് എന്ന് പറയുന്ന ഒരൊറ്റ എല്ലിൻ കഷ്ണം മാത്രമായിട്ട് നമ്മൾ തീരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ പുനർജനിക്കും കേട്ടോ. അങ്ങനെ നുരുമ്പിപ്പോയാലും ഒന്നുമില്ലാതായിപ്പോയാലും നമ്മൾ പുനർജനിക്കും കേട്ടോ. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചതാണ്. അങ്ങനെ നമ്മളിവിടെ ജീവിച്ചതാണ്. ഈ ജീവിച്ച് തീർന്ന ഈ ശരീരത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയാൽ അല്ലെങ്കിൽ തേഞ്ഞില്ലാതായാൽ അതിനെ ഒന്ന് റിപ്പയർ ചെയ്ത് രണ്ടാമത് കൊണ്ടുവരുന്നതിന് അല്ലാഹുവിനെന്ത് തടസ്സമാ? അതുകൊണ്ട് തന്നെ നമ്മൾ പുനർജനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുള്ളതാണ്. നമ്മളെ രണ്ടാമത് ജനിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട് കേട്ടോ. അല്ലാഹുവിന് കഴിയും. പിന്നെ രണ്ടാമതൊന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഭൂമി ലോകത്ത് നമുക്ക് എത്രമാത്രം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയും? നമ്മൾ പല രൂപത്തിലുള്ള തെറ്റുകൾ കണ്ടിട്ടുണ്ട്, പല രൂപത്തിലുള്ള തെറ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരുമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് റഹീം എന്ന് പറയുന്ന സഹോദരൻ.
അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തട്ടെ. പടച്ചോനെ, അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നീ തുറന്നു കൊടുക്കണേ. അല്ലാ, ആ സഹോദരൻ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മളൊക്കെ ചെയ്യ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇഹലോകത്ത് ഇങ്ങനെയാണ്, എന്ത് ശിക്ഷ എന്ത് തെറ്റ് ചെയ്തു, എന്ത് തെറ്റ് ചെയ്തില്ല, ചെയ്ത തെറ്റ് തെറ്റാണോ, ചെയ്ത കാര്യം തെറ്റാണോ അതോ ശരിയാണോ എന്നൊന്നും അറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇവിടെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നു. കാസർഗോഡ് ഒരു ഉസ്താദിനെ പള്ളിയിൽ കയറിയിട്ട് വെട്ടിക്കൊന്നത് ഓർമ്മയില്ലേ? അതിന്റെ റിസൾട്ട്, അതിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നത്. ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയുന്നില്ല. ചിലപ്പോൾ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു, ചിലപ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു നിലപാടുകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ നിയമത്തിന് കുറവുകൾ ഉണ്ടാകും, പടച്ചവന്റെ നിയമത്തിന് കുറവുകൾ ഉണ്ടാവില്ല. പടച്ചവന്റെ നിയമമാണെങ്കിലും ഇവിടെ നടപ്പിലാക്കുന്നത് മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് അറബ് രാജ്യത്തായിരുന്നിട്ട് പോലും ആ സഹോദരന് ഇങ്ങനെ ഒരു പ്രയാസം ഏൽക്കേണ്ടി വന്നത്. അപ്പോ തെറ്റ് ചെയ്തു, ഒരാളൊരു 100 പേരെ കൊന്നു, ഒരാളൊരു ഒരാളെ കൊന്നിട്ടുള്ളൂ. ഈ ഒരാളെ കൊന്ന ആൾക്കും 100 പേരെ കൊന്ന ആൾക്കും എന്ത് ശിക്ഷയാണ് ഈ ദുനിയാവിൽ മാക്സിമം ലഭിക്കുക? ഒരാളെ കൊന്നാലും അതിന് പകരം അയാളെ തിരിച്ച് കൊല്ലേണ്ടതുണ്ട്. അപ്പൊ 100 ആളെ കൊന്നാർക്ക് 100 വട്ടം കൊല്ലാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോ ഒരു നീതിപൂർവമായ ശിക്ഷ നടപ്പിലാക്കപ്പെടണമെങ്കിൽ അതിന് 100 വട്ടം കൊല്ലാൻ പറ്റണം. അതിന് നമുക്ക് ഈ ദുനിയാവിൽ അതിനുള്ള അവസരമില്ല. പക്ഷെ ആഖിറത്തിൽ അവസരമുണ്ട്. സുമ്മലായമൂത്തു ഫീഹാ വലാ യഹ്യാ, അവിടെ വെച്ച് ആഖിറത്തിൽ വെച്ചുകൊണ്ട് സുമ്മലായമൂത്തു ഫീഹാ, അവിടെ മരിക്കുകയില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റാഹത്തായ രൂപത്തിലുള്ള മരണം അവിടെ ഉണ്ടാവില്ല. ഈ മരിക്കുക എന്ന് പറയുന്നത് ചിലവർക്ക് റാഹത്താണെന്ന് വിചാരിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. മരിച്ചാ മതിയേനു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണത്? അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ അടങ്ങറിൽ നിന്ന് പോയി കിട്ടാൻ പറ്റുമല്ലോ. ഇവിടത്തെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലർ മരിക്കാൻ നിൽക്കുന്നത്. എന്നാൽ ആഹ്റത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നരകത്തിലേക്ക് എങ്ങാനമെറിയപ്പെട്ടാൽ അവിടെ മരിച്ചുപോയാൽ മതിയായിരുന്നെന്ന്, ഇതിനേക്കാൾ നല്ലത് മരണമായിരുന്നെന്ന ചിന്ത വരുമ്പോൾ, അവർക്ക് മരണം അനുഗ്രഹമാകുമ്പോൾ ആ മരണത്തിൽ നിന്നവനെ വീണ്ടും വലിച്ചെടുക്കുന്നു. ശരീരം നരകത്തിലിട്ട് പൊള്ളി രക്തം വെന്ത് മാംസം വെന്ത് എല്ല് വെന്ത് മജ്ജ വെന്ത് അങ്ങനെയെല്ലാം നുരുമ്പിപ്പോയാൽ അപ്പോൾ അവൻ മരിക്കുകയല്ല, വീണ്ടും അവന്റെ ശരീരത്തെ വീണ്ടും പഴയതുപോലെയാക്കി, പച്ചമാംസമാക്കി, ദൃഢമായ എല്ലുകളാക്കി, നല്ല കണ്ണുകളാക്കി, നല്ല കവിൾത്തടങ്ങളാക്കി, നല്ല ശരീരത്തിന്റെ ഭാഗങ്ങളാക്കി അങ്ങ് മാറ്റിയിട്ട് വീണ്ടും അവനെ ആ നല്ല ശരീരത്തിന് ശിക്ഷ കൊടുക്കുന്നു. അവന്റെ ശരീരത്തിലേക്ക് ചൂടുവെക്കുന്നു, അവന്റെ ശരീരത്തിലേക്ക് തീയടുപ്പിക്കുന്നു, അവന്റെ തലയിലേക്ക് തിളച്ച ചലഞ്ഞൊഴിക്കുന്നു, അവന്റെ തലയിലേക്ക് നരകവാസികളായ ആളുകളുടെ തിളച്ച ശരീരത്തിലെ വേസ്റ്റായിട്ടുള്ള ചീഞ്ചലമൊഴിക്കപ്പെടുന്നു. അവനങ്ങനെ അങ്ങ് വേദനിച്ച് വീണ്ടും വീണ്ടും വേദനയിലേക്ക് നയിക്കുന്നു.
ഇങ്ങനെയാണ് പരലോകത്തെ അവസ്ഥ. അപ്പോ ദുനിയാവില് ഇങ്ങനെ ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം പരിധിയുണ്ട്. ആഖിറത്തിലെ ശിക്ഷ ഈ പരിധിയെ മറികടക്കാൻ മറ്റൊരു ലോകം ആവശ്യമാണ്. ഇവന് കൃത്യമായ നീതി കിട്ടണം, ഈ കൊല്ലപ്പെട്ട 100 ആളുകൾക്കും നീതി കിട്ടണം. വലിയ തെറ്റ് ചെയ്തവർക്കും ചെറിയ തെറ്റ് ചെയ്തവർക്കും പരിമിതികളുണ്ട്, അവർക്ക് നൽകപ്പെടാനുള്ള ശിക്ഷകൾക്ക് പരിമിതികളുണ്ട്. ഈ നൽകപ്പെടുന്ന ശിക്ഷകളിൽ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ ഇവനിവിടെ ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് അത് പരിഹരിക്കാൻ എന്ത് വേണം? ആഹിറം വേണം, മറ്റൊരു ലോകം വേണം, ആ പരിഹാരം കൃത്യമായി കിട്ടുന്നൊരു ലോകം വേണം. ഇനി ഞാൻ ഇങ്ങനെ എന്റെ നാട്ടിലൊരു ഒരു ആളുണ്ട്, സുഹൃത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, അയാൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവായിരിക്കും. ഒരു മനുഷ്യൻ, അയാൾ യുക്തിവാദിയാണ്, ഹൈന്ദവ മതത്തിൽ നിന്ന് യുക്തിവാദിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. ഈ മനുഷ്യൻ യുക്തിവാദത്തിലേക്ക് പോയിട്ട് ഇടയ്ക്ക് എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാനിങ്ങനെ ഒരു ചില വാക്കുകളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ, ചില സംവാദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അത് കണ്ടിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് ഒരു 2 മണിക്കൂറോളം സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ അയാൾ ഒരു ചോദ്യം ചോദിച്ചു. എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഇസ്ലാമിലെ നിയമ നടപടികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന് കാരുണ്യമുള്ളവനല്ലേ, അപ്പോ ഒരാള് വന്നിട്ട്, ഒരു നല്ല ആരോഗ്യവും ശക്തിയുമുള്ള ഒരു മനുഷ്യനാ, അയാൾ വന്നിട്ട് ഈ സ്ത്രീയെ ആക്രമിച്ച് ഈ സ്ത്രീക്ക് അത് തടുക്കാൻ പറ്റുന്നില്ല, ഈ സ്ത്രീക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗങ്ങളുമില്ല, നിങ്ങളുടെ അള്ളാഹു ഈ സ്ത്രീയെ രക്ഷിക്കുമോ? ഇതായിരുന്നു ചോദ്യം. എന്താ നമ്മൾ പറയാ? നിങ്ങളുടെ അള്ളാഹു ഈ സ്ത്രീയെ രക്ഷിക്കുമോ? ആ സമയത്ത് രാത്രി വളരെ വൈകിട്ടാണ് ഇയാൾ വിളിക്കുന്നത്. ഇയാൾ ഗൾഫിലാ, ഗൾഫിൽ നിന്ന് പൈസ കൊടുത്തിട്ട് കോള് വിളിക്കുകയോന്ന് ചോദിച്ചു. വേറെയും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്ന് ഞാൻ ചിലത് കിതാബ് നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും, എന്നാൽ ഈ ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് അപ്പ ആ സമയത്ത് ഓർമ്മ വന്നത് ഈ മറുപടിയാണ്. എന്താണ്? ഈ സ്ത്രീക്ക് ഇവിടെ രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇവിടെ രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൾക്ക് നീതി നടപ്പിലാക്കപ്പെടണം. അപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് തെറ്റ്. എന്തേ? ഈ സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ട ഈ സ്ത്രീക്ക് പിന്നീട് എങ്ങനെയാണ് രക്ഷ കിട്ടുക? ഇവിടെ ജീവിതത്തിൽ രക്ഷ കിട്ടിയില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും രക്ഷ കിട്ടാതായി കഴിയുമ്പോൾ, അവൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടൊരു ലോകത്ത് അവൾക്ക് നീതി ലഭിക്കപ്പെടും. എന്നാൽ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, മറ്റൊരു ജീവിതം ഇനി ഇല്ല എന്ന് നിലപാടെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ മറുപടിയില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഒരുപാട് തെളിവുകളുണ്ട്, പരലോകം, മറ്റൊരു ലോകം ഉണ്ട് എന്നും അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലവും ശിക്ഷയും ലഭിക്കും എന്നുമുള്ളതിന് ഒരുപാട് ബുദ്ധിപരമായിട്ടും കിതാബിയായിട്ടുമുള്ള ഗ്രന്ഥപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ വരുമ്പോൾ നമ്മളത് പരമാവധി കാണാതിരിക്കുക. നമ്മൾ കാണൂല, പക്ഷേ അത് മക്കളിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, മക്കൾക്ക് കൃത്യമായ
അറിവ് നാം പഠിപ്പിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന വഹുസ്താദ് അവർകളുടെ ആ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ സ്ഥാപനം. ദാറുൽ മഅരിഫിന്റെ കീഴിൽ നടക്കുന്ന ഈ വനിതാ ശരീഅത്ത് കോളേജ് നമ്മുടെ മക്കൾക്ക് ഈ വളർന്നു വരുന്ന ഈ കൗമാര പ്രായത്തിലാണ് ഇങ്ങനെയുള്ള ചിന്തകളും എതിർപ്പുകളും ഒക്കെ വളർന്നു വരിക. അവരാ സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവരെ ഒന്ന് കടിഞ്ഞാണിടാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ചിന്ത വരുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് പര്യാപ്തത വേണമെങ്കിൽ നമ്മുടെ മക്കളെ അവരുടെ ഈമാനാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കണം. അതോടൊപ്പം ഞാനും ഇതേപോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി താഴപ്ര മർക്കസാദിയ വിമൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ മക്കളെ കൃത്യമായിട്ടുള്ള ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുവാനും ദീനിയായ വിശ്വാസങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാനും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചേ തീരൂ, നമ്മൾ അവർക്ക് അറിവ് കൊടുത്തേ തീരൂ. മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല, കാരണം ചില ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും പ്രാക്ടീസുകൾ വരുന്നത് ഈ ഒരു കൗമാരപ്രായത്തിലാണ്. സ്ത്രീ സംബന്ധമായ കാര്യങ്ങളുടെ അവരുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയായി തീരുമ്പോൾ ഉണ്ടാകുന്ന വളർച്ചാഘട്ടങ്ങളിലെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ കൗമാരഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയമൊക്കെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് അറിവാണ് ലഭിക്കേണ്ടത്. അതിനു പകരം ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള മുറിയറിവുകൾ ലഭിക്കുമ്പോൾ, തെറ്റായ അറിവുകൾ ലഭിക്കുമ്പോൾ, പിന്നീട് ഒരു 20 വയസ്സ് കഴിഞ്ഞ് അവരൊരു 30 വയസ്സിലേക്ക് എത്തുമ്പോഴും അവർക്ക് നമ്മുടെ ദീനിനോട് പുച്ഛമായിരിക്കും, അവർക്ക് നമ്മുടെ ദീനിനോട് വെറുപ്പായിരിക്കും. ദീനിനെ കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഒരു കാരണമായി ഇത് തീരുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാരും മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ ഇന്ന് ഏതൊക്കെ രൂപത്തിലാണ് പുതിയ വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? LGBTIQ എന്ന് പറയുന്ന ഈ വിഭാഗങ്ങൾ ഉണ്ടായി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഈ സ്പെല്ലിങ്ങുകളുടെ ഫുൾ ഫോം അറിയോ? നിങ്ങൾക്കറിയില്ല. മനുഷ്യൻ ആണും പെണ്ണുമാണ്, പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കണം, സ്ത്രീക്ക് പുരുഷനോടാണ് ആഗ്രഹം തോന്നേണ്ടത്, അതിനപ്പുറത്ത് മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാൻ പാടില്ല, അതല്ലാത്ത രൂപത്തിലുള്ള ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുകയും അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. അത് നിയന്ത്രിക്കുന്നതിന് പകരം എനിക്ക് ഒരാൾക്ക് ഇപ്പോ പുരുഷനായ ഒരാൾക്ക് സ്ത്രീയാണ് എന്ന് തോന്നുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുകയും, സ്ത്രീയായ ഒരാൾക്ക് അതൊരു പുരുഷനാണ് എന്ന് തോന്നുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ലോകത്തുണ്ടായാൽ പിന്നീടൊരു മനുഷ്യൻ പറയും, ഞാനിപ്പോ മനുഷ്യനായിട്ടല്ല എനിക്ക് തോന്നണത്, ഞാനൊരു പശുവായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് പശുവായിട്ട് ജീവിക്കണം, 4 കാലില് നടന്ന് പശുവായിട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞ നമ്മുടെ ലോകം പിന്നെ തിരിഞ്ഞു കറങ്ങൂലേ? അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തണം. അറിവ് നമ്മൾ കൊടുത്തേ തീരൂ. അതിന് നമ്മുടെ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയേ തീരൂ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മളിപ്പോ പരലോകത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരലോകത്തെ അവസ്ഥകൾ വല്ലാത്ത അവസ്ഥകളാ. എന്താണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. സൂറെന്ന കാഹളത്തിലേക്കങ്ങ് ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും മരിച്ചു പോകും,
എല്ലാം നശിച്ചു പോകും, എല്ലാവരും മണ്ണടിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം കണ്ണടച്ചു പോയി. അസ്റാഫിൽ അലൈഹിസ്സലാമും ജീവിച്ചിരിക്കോ, ബഹുമാനപ്പെട്ടവരെയും അല്ലാഹു മരിപ്പിക്കുകയും രണ്ടാമത് ഊതുന്നതിന് മുൻപ് ജീവിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കിതാബുകളിൽ പറയുന്നത്. അപ്പോ എല്ലാവരും മരിച്ചു പോകും, എന്നിട്ട് രണ്ടാമതൊരു ഊത്തില് മുൻപ് മരിച്ചവരും ഇപ്പോൾ മരിച്ചവരും എല്ലാവരും പുനർജനിക്കപ്പെടും. അങ്ങനെ പുനർജനിച്ചിട്ടോ അവിടെ അങ്ങ് ഒരുമിച്ച് കൂട്ടും. യൗമത്തു ബദ്ദലുൽ അർളു ഗൈറൽ അർള, ഭൂമിയെ ഭൂമിയല്ലാതാക്കി മറിച്ചിട്ട്, ഈ ഭൂമിയെ ഭൂമിയല്ലാതാക്കി മറിക്കും പരലോകമായി. പിന്നെ പരലോകമായി, ആ പരലോകത്ത് എന്ത് മെറ്റീരിയലാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവിടെ മണ്ണായിരിക്കുമോ അല്ലെങ്കിൽ ചെമ്പായിരിക്കുമോ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഭൂമിയെ മറ്റൊന്നാക്കി മറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവജാലങ്ങളെയും അങ്ങ് ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ കുറേ കാലമങ്ങ് നിൽക്കും. ഈ നിൽക്കുന്നതിനൊരു പരിധിയില്ല. ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് 50,000 വർഷത്തോളം. 50,000 വർഷത്തിന്റെ അത്രയും വരുന്ന ദിവസമാണ് അന്ത്യനാൾ എന്ന് പറയുന്നത്. കിതാബുകൾ പഠിപ്പിച്ചത് പ്രകാരം 50,000 വർഷത്തോളം ഒരാളിങ്ങനെ നിൽക്കുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വർഷം ഇപ്പൊ കഴിഞ്ഞുപോയി. 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40, 50, 60 കഴിഞ്ഞവരുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് 50,000 എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ പടച്ചിട്ട് എത്ര വർഷമായി? നമുക്കറിയാവുന്ന കണക്കുകൾ നോക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് വന്നുപോയിട്ട് 1,400ലധികം വർഷങ്ങളായിട്ടുള്ളൂ. അതിൻ്റെ മുൻപത്തേക്കങ്ങ് നോക്കുമ്പോൾ ഒരു 10,000 വർഷം കഴിഞ്ഞു പോയതായിട്ട് നമുക്കറിയില്ല. എങ്കിലെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിനേക്കാളെല്ലാം വർഷം നമ്മളിങ്ങനെ ഒറ്റ നിൽപ്പാണ്, ഒറ്റ നിൽപ്പിങ്ങനെ നിൽക്കുകയാണ്. ആ മഹ്ശറിയിൽ വെച്ച് നമ്മളങ്ങനെ നിന്ന് നിന്ന് മടുക്കുമ്പോ അല്ലാഹുവിൻ്റെ മുന്നിലേക്കൊന്നു പോകണം. ഇതെപ്പോ വിചാരണ ചെയ്യുമെന്നറിയണം. ഒന്ന് വിചാരണ ചെയ്തിട്ട് നരകത്തിലേക്കെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് ചില ആളുകൾ ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു സമയമാണ് ആ സമയത്ത് വിചാരണയ്ക്ക് വെക്കാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ നിന്ന് പിന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും. ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്കും ചെല്ലും. അങ്ങനെയൊക്കെ ചെല്ലുമ്പോ അവരൊക്കെ പ്രയാസത്തിലാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരത്തിനെ പോലും എനിക്ക് ശുപാർശ ചെയ്തിട്ട് കയറ്റാൻ കഴിയാത്ത, അല്ലാഹുവിന്റെ മുന്നിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയാത്ത ഒരു ഗതിയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കോപത്തിലാണുള്ളത്, എനിക്ക് പോകാൻ പേടിയാണ് എന്നെല്ലാവരും പറയുമ്പോൾ ശഫീഉനാ വ സയ്യിദുനാ വഹബീബുല്ലാഹി റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്കങ്ങ് ചെല്ലുന്ന സമയത്ത് മുത്തുനബി തങ്ങളതാ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഏറ്റെടുത്തിട്ടങ്ങ് പറയുന്നു, അനലഹാ
ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വേദന കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരുടെ പ്രയാസങ്ങളിലും ഇടപെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റുള്ളവർ പ്രയാസപ്പെടുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയില്ലേ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറക്കപ്പെടുന്ന ഒരവസരം ഇറാ ഗുഹയിൽ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒറ്റയ്ക്കങ്ങിരുന്ന് ധ്യാന നിമഗ്നനായി പ്രാർത്ഥനാ നിരതനായി ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ആദ്യമായി കണ്ട ഞെട്ടലിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചുപോയി. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ അങ്ങോതി കൊടുത്തതിന്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടപ്പോ ഒറ്റയോട്ടമാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിയപ്പോ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിച്ച വാചകം എന്താണെന്നറിയുമോ? ഇന്നക തഹ്മിലുൽ കല്ലാ നബിയേ, അല്ലാഹു അങ്ങയെ കൈവിടില്ല നബിയേ. കാരണം എന്താണെന്നറിയുമോ? വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, അങ്ങയെ അല്ലാഹു കൈവിടില്ല നബിയേ. കാരണം ഇന്നക തക്സിബു തഹ്മിലുൽ കല്ലാ, പാവപ്പെട്ടവരെ ഏറ്റെടുക്കുന്നവരാണ്, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നവരാണ്, ഇല്ലാത്തവരെ വിഷമിപ്പിക്കാതിരിക്കുന്നവരാണ്, എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുന്നവരാണ്. അത് ദുനിയാവില് മാത്രമല്ലല്ലോ, ആഖിറത്തിലല്ലേ പ്രധാനമായും. നമുക്ക് ഇല്ലായ്മ വരുമ്പോ, നമുക്ക് വിഷമം വരുമ്പോ ആ വിഷമങ്ങൾ തീർത്തു തരുന്നത് നബിയോനൽ ആമീറുൻ നഹീഫല അഹദുൻ അബറ ഫീ ഖൗലില മിൻഹു വലാനമീ. നമ്മളെ കൽപ്പിച്ചുകൊണ്ട്, നന്മ കൽപ്പിച്ചുകൊണ്ട്, തിന്മയെ തൊട്ട് തടഞ്ഞുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട റസൂലുള്ളാ മരണത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നബി തങ്ങൾക്കുണ്ടായിരുന്ന വേദന അത് എന്റെ ഉമ്മത്തിനെന്ത് സംഭവിക്കുമെന്നാലോചിച്ചിട്ടായിരുന്നെങ്കിൽ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങ് ഏറ്റെടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ, മനുഷ്യകുലത്തിന്റെ തുടക്കം മുതലുള്ള ഇങ്ങോട്ടുള്ള ഓരോ മനുഷ്യന്റെയും വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് അങ്ങ് മുത്ത് നബി തങ്ങള് പോയി തലകുനിച്ചങ്ങിരുന്നോ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നബി തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന് കേൾക്കാതിരിക്കാനാവില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകനല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയാകുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. പരിശുദ്ധമായ കഅബ ശരീഫ് ഖിബലയായി നിർണയിക്കുന്ന സമയത്ത് അതിനു മുൻപ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സമയത്തൊക്കെ മുത്ത് നബി തങ്ങൾ ആകാശത്തിലേക്കൊരു നോട്ടമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം വഹിയും കൊണ്ട് വരുന്നുണ്ടോ? എന്തിനാണ് വഹിയ കൊണ്ട് വരുന്നത്? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശം, അതേ കഅബയിലേക്ക് ഖിബില പുനർനിർണയിക്കുന്നത് തങ്ങൾക്ക് അറിയണം.
കഅബയിലേക്ക് ഖിബില പുനർനിർണയിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മദീനയിൽ നിന്നിങ്ങനെ നബി തങ്ങളുടെ ഓരോ നിസ്കാരത്തിലും ഇടക്കിടെ, നിസ്കാരത്തിൻ്റെതല്ലാത്ത സമയത്തും ഇടക്കിടെ ആകാശത്തിലേക്കങ്ങ് നോക്കുമ്പോ ആ നോക്കുന്നതറിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അങ്ങോട്ടയക്കുന്നു. എന്നിട്ട് പറയുന്നു, ലഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നബിയേ, അങ്ങ് ആകാശത്തേക്ക് ഇടക്കിടെ ഇടം കണ്ട് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയേ. അതുകൊണ്ട് തന്നെ അങ്ങേക്കിഷ്ടപ്പെട്ട ആ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടങ്ങ് നിസ്കരിച്ചോളൂ. അല്ലാഹുവിൻ്റെ ഹബീബ്, അല്ലാഹുവിൻ്റെ ഇഷ്ടഭാജനം, അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥലകുനിച്ചിട്ടങ്ങ് നിൽക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങളെ കൈവിടുന്നില്ല. ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോ നബിയേ, തങ്ങൾ തങ്ങളുടെ തലയൊന്നുയർത്തു, നിങ്ങൾ ചോദിക്കൂ, ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ച് പരിഗണിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പിന്നെ വിചാരണക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ വിചാരണക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അവിടെ നിന്ന് ആദ്യമായി കേൾക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആദ്യമായി കേൾക്കുന്ന പ്രഖ്യാപനം എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധ റമദാനാണ്. ചിലപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കും, ഞാനും നിസ്കരിക്കുന്നവരായിരിക്കും, എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ പതിവാക്കാൻ ശ്രമിക്കണം, ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി കേൾക്കുന്ന പ്രഖ്യാപനം എന്താണെന്നറിയുമോ? ഐനല്ലദീന തതജഅഫാ ജുനൂബുഹും അനിൽ മലാജിഇ ഖൗഫം വതമഅ. എവിടെ ഒരു സംഘം ആളുകൾ, ആ സംഘത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സംഘം അവരുടെ കിടന്ന വിരിപ്പിൽ നിന്ന്, അവരുടെ കട്ടിലിൽ നിന്ന് ആ കട്ടിലിനെ തനിച്ചാക്കി, രാത്രിയിലെല്ലാവരും സുഖനിദ്രയിലാണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ ഖൗഫം വതമഅ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ, അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ, അതിനേക്കാൾ അപ്പുറത്ത് അല്ലാഹുവിന്റെ തൃപ്തിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തിയവരെവിടെ? അവര് പോയിക്കോളൂ, അവർക്ക് വിചാരണയില്ല. എന്തൊക്കെയാ വിചാരണ ചെയ്യപ്പെടുന്നത്? നമ്മളൊരുപാട് തെറ്റ് ചെയ്തു പോയവരല്ലേ? നമുക്കൊരുപാട് അബദ്ധങ്ങൾ വന്നു പോയിട്ടില്ലേ? മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടില്ലേ? ഗൈബത്ത് പറഞ്ഞിട്ടില്ലേ? നിസ്കാരം ഖളാ ആയി പോയിട്ടില്ലേ? അങ്ങനെ പല തെറ്റുകളും വന്നു പോയിട്ടില്ലേ? എന്നാൽ ഇനി ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ വിചാരണ നടക്കുമ്പോൾ, ഒരു മുട്ടു സൂചിയുടെ കളവിന് പോലും വിചാരണ നടക്കുമ്പോൾ, അവകാശങ്ങൾ ഓരോന്നോരോന്നായി വിചാരണ നടക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിച്ച് രാത്രിയിൽ അല്ലാഹുവിനോടടുത്തവർ, അവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുന്നു. അപ്പൊ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്നാ ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയ മതിയോ? തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫർള് നിസ്കരിച്ചിട്ട് മതിയാവാതെയാണ് നിസ്കരിക്കണത്.
ഫർള് നിസ്കരിച്ചിട്ട് അതിന്റെ അതുകൊണ്ട് തൃപ്തിയാവാതെ ഇനിയും വേണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. പിന്നെ മറ്റു നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫർളായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടാവുമല്ലോ, പരിശുദ്ധ ഖുർആനെ പരിഗണിച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യന്റെ പവറ് അത് മാറുകയാണ്. വിചാരണ ചെയ്യപ്പെടാത്ത രൂപത്തിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് കയറാനുള്ള അവസരം കിട്ടുന്നതാണ്. അല്ലാഹു നമ്മൾ അതിലൊക്കെ പെടുത്തട്ടെ. പടച്ചോനെ ഒന്നാലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര സൗഭാഗ്യമാണ് ലഭിക്കുന്നത്. നമ്മൾക്ക് പല രൂപത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും. രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാതെ എപ്പോഴായാലും ശരി, ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാം. ചില കിതാബുകളിൽ കാണാം നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് ഉറങ്ങി, ഇശാ നിസ്കരിച്ചിട്ടില്ല. ഇശാ നിസ്കാരം കഴിയുന്നതിന് മുൻപ് എഴുന്നേറ്റു, അല്ല ഇശാ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ഉറങ്ങി, ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേറ്റ് നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കാം. അങ്ങനെയും ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോ അങ്ങനെ നിർവഹിക്കാം. രാത്രിയുടെ രണ്ടാം പകുതിയിലാവലാണ് ഏറ്റവും നല്ലത്. രാത്രിയുടെ അവസാനത്തെ സമയത്താണ് ഏറ്റവും നല്ലത്. എഴുന്നേൽക്കുക, എഴുന്നേറ്റിട്ട് സുബ്ഹി നിസ്കരിക്കുന്നതിന് ഒരു അരമണിക്കൂറോ ഒക്കെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹിയെ കാത്തിരിക്കുക. എന്തൊരു സന്തോഷമായിരിക്കും. രാവിലകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹിം. രാവിലകളിൽ ഉറങ്ങാതെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക, പരിശുദ്ധ ഖുർആൻ ഓതുക, സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഖുർആൻ ഓതുക, അതുപോലെ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക. ഇൽമു പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാം, അല്ല മറ്റ് വിഷയങ്ങൾ അക്കാഡമിക്കൽ വിഷയങ്ങളാണെങ്കിൽ അതൊക്കെ പഠിച്ച് പഠിക്കാനുള്ള ഒരു നല്ല സമയമാണ് സുബ്ഹിക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത്, പുലർക്കാല സമയങ്ങൾ എന്ന് പറയുന്നത്, രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള ദുന്യവിയായ കുറച്ച് ഗുണങ്ങളും കൂടി ലഭിക്കും. തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന ഗുണം, അത് അല്ലാഹുവിന്റെ വിചാരണയില്ലാത്ത ഒരു കാറ്റഗറിയിലേക്ക്, ആ ഒരു പവിത്രതയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലാഹു കൂട്ടരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ, വിചാരണ തുടങ്ങിയിട്ട് വിചാരണ തുടങ്ങിയിട്ട് പലതും വിചാരണ ചെയ്യുമല്ലോ. നമ്മുടെ എല്ലാ തരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും പോക്രിത്തരങ്ങളും ഒക്കെ വിചാരണ ചെയ്തതിന്റെ ശേഷമാണ് നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിൽ സഈർ. സ്വർഗത്തിലേക്കൊരു കൂട്ടര്, നരകത്തിലേക്കൊരു കൂട്ടര്. വടച്ചോനെ ആ ഒരൊറ്റ നിമിഷം ഒന്നാലോചിച്ചു നോക്കി, ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹു നമ്മളെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരിൽ പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സമയത്ത് വിചാരണ നടത്തപ്പെടുമ്പോ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല, ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളല്ല പറയുക, പിന്നെ നമ്മുടെ കൈകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. വായകൾ മൂടിവെക്കപ്പെട്ടു, വായകൾ കൊണ്ട് ഇനി സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ കൈകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വത്തുക്കല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകൾ സംസാരിക്കുമ്പോ കാല് പറയും അത് തന്നെ ശരി, അത് തന്നെയാണ് ശരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മള് നമ്മുടെ കൈകളോട് ചോദിക്കുമത്ര എന്തിനാണ് പറഞ്ഞത്,
എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചു. എല്ലാ വസ്തുക്കളെയും നമ്മുടെ നാവിന് സംസാരിക്കാനുള്ള കഴിവെങ്ങനെ കിട്ടി? അത് പടച്ചവൻ തന്നു. എല്ലാവരെയും സംസാരിപ്പിച്ചത് പടച്ചവനല്ലേ? ആ സംസാരിപ്പിക്കുന്ന പടച്ചവന് കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളെ കൊണ്ട് സംസാരിപ്പിച്ചു, കാലുകളെ കൊണ്ട് സാക്ഷി നിർത്തി. തെറ്റുകളൊക്കെ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ദുനിയാവില് നമുക്ക് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റുകളെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയുമായിരിക്കും. നിയമത്തിന്റെ കണ്ണിൽ നിന്ന് നമുക്കത് മറച്ചു വെക്കാൻ കഴിയുമായിരിക്കും. ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് മറഞ്ഞു നിൽക്കാൻ കഴിയുമായിരിക്കും. നമ്മളെ എതിർത്ത് പറയാൻ പോകുന്നവരെ തടയാൻ നമുക്ക് കഴിയുമായിരിക്കും. അവരോട് പറയണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുമായിരിക്കും. സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പടച്ച റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ ആ വിചാരണ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നിയന്ത്രണമില്ലാതെ നമ്മൾ ഈ കൈപൊക്കി പിടിച്ചിരിക്കുന്നില്ലേ, ആ കൈകൾ സംസാരിക്കുമ്പോ തടയാൻ കഴിയാതിരിക്കുമ്പോ വഷളാക്കപ്പെടുമ്പോൾ നമുക്ക് രക്ഷ കിട്ടണം. നമുക്കതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തെറ്റുകൾ കുറയ്ക്കുക. അക്രമികളായ ആളുകൾക്ക്, സത്യനിഷേധികളായ ആളുകൾക്ക് ഈ അവസരത്തിൽ, ഈ സമയത്ത് സത്യനിഷേധികൾ ഇങ്ങനെ ആലോചിക്കും. അവരിങ്ങനെ ഞങ്ങളെ ഒന്നുകൂടി ഒന്ന് മടക്കി വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ച് നല്ലവരായി തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച്, ചെയ്തുപോയ അക്രമങ്ങളെ കുറിച്ച്, വിശ്വസിക്കാതിരുന്നതിനെ കുറിച്ച് അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. യൗമയുല്ലാലിമാലയതൈ, അക്രമികളിങ്ങനെ സ്വയം കൈവിരലുകൾ കടിച്ചുകൊണ്ടിരിക്കും. യാലൈതനി തഖത്തുർ റസൂല സബീലാ, മുത്തുനബി തങ്ങളെ മാർഗദർശകനായി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ, യാലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എന്നോട് അക്രമം കാണിച്ച, എന്നെ വഴിതെറ്റിച്ച ആ കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ, ലഖദ് അവല്ലനീ, അവനെന്നെ വഴിപിഴപ്പിച്ചു. ലഖദ് അവല്ലനീ അനിദ്ദിക്കിരി, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് എന്റെ കൂട്ടുകാരൻ എന്നെ വഴിപിഴപ്പിച്ചു പോയി. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ചിന്ത മാറ്റിക്കളഞ്ഞു. എനിക്ക് നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. സത്യമേതാണെന്ന് മനസ്സിലാക്കി തന്നിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പക്ഷേ എന്റെ കൂട്ടുകാരൻ, ഞാനൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തിരുന്നു, ആ കൂട്ടുകാരനാണ് എന്നെ ചതിച്ചത്, ആ കൂട്ടുകാരന്റെ കൈകൊണ്ടാണ് എനിക്ക് നരകത്തിലേക്ക് പോകേണ്ടി വന്നത്. വക്കാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ശൈത്താൻ മനുഷ്യനെ ചതിക്കാൻ വേണ്ടി അങ്ങനെ പലതും ചെയ്യും. നമ്മുടെ സൗഹൃദങ്ങൾ നാം നല്ല സൗഹൃദങ്ങളാക്കി എടുക്കണം. ഖല്ലി ഖില്ലി ഖുല്ല തൽഖിദ് ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസുഫി മിനൽ ഖൽ ഖാലി ഖാൽ
നമ്മുടെ സൗഹൃദങ്ങൾ ഖാത്തിമത്തിനെ പേടിക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം, അന്ത്യം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം, നമ്മുടെ മരണശേഷം നമുക്ക് വരാൻ പോകുന്ന ജീവിതത്തിലുള്ള കാര്യങ്ങളെ ആലോചിച്ച് നമ്മളെ പേടിപ്പിക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം. അതിനപ്പുറത്തേക്ക് ദുനിയാവിനെ കുറിച്ച് ചിന്തിപ്പിച്ചിട്ട് ദുനിയാവിന്റെ ആലോചനകളിൽ മുഴുകിയിട്ട് നമ്മളെ ആഹ്റം മറന്നു പോകുന്ന സൗഹൃദങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ കടന്നുപോയിക്കൂടാ. അങ്ങനെ കടന്നുപോയാൽ ആഹ്റത്തിൽ നമ്മുടെ വിരല് കടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പരലോകത്ത് നിന്നിട്ട് ആളുകൾക്കിടയിൽ വഷളാകുന്ന സമയത്ത് ആ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ശത്രുക്കളാക്കി കാണുകയാണ്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. സഹോദരന്മാർ സുഹൃത്തുക്കൾ പരസ്പരം ശത്രുക്കളായിരിക്കുന്നൊരവസരം, സുഹൃത്തുക്കൾ പരസ്പരം ശത്രുക്കളായി ആക്ഷേപങ്ങൾ നടത്തും, അവനാണെന്നെ വഴിതെറ്റിച്ചത്, അവനാണെന്നെ പ്രയാസപ്പെടുത്തിയത്, അതുകൊണ്ട് അവനെ കൂടി ശിക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേലിലേക്ക് ഇട്ടുകൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആര് പ്രേരിപ്പിച്ചിട്ടായാലും ആര് പറഞ്ഞിട്ടായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമുക്കിവിടെ എന്തെങ്കിലും പ്രയാസം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയാസത്തിന് കൂട്ടുനിൽക്കാൻ നമ്മുടെ ഉപ്പയുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ വേദന മാറ്റിത്തരാൻ ഭാര്യയും ഭർത്താവുമുണ്ട്, സഹോദരങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. എന്നാൽ അവിടെ അങ്ങ് ചെല്ലുമ്പോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി, നമ്മുടെ കബറിൽ ഒറ്റയ്ക്കാണ്, മഹ്ഷറിലെ വിചാരണയ്ക്കൊറ്റയ്ക്കാണ്, അവിടെ ചെയ്ത തെറ്റുകളൊക്കെ ഒറ്റയ്ക്ക് തന്നെ മറുപടി പറയേണ്ട അവസ്ഥയിലാണ് നാം ഉള്ളത്. അങ്ങനെ ഒറ്റയ്ക്ക് മറുപടി പറയണം കേട്ടോ. നമുക്ക് തെറ്റിന് കൂട്ടുനിന്ന നമ്മുടെ സുഹൃത്തുക്കള്, കൂട്ടുനിന്ന നമ്മുടെ സഹപാഠികള്, ആരും തന്നെ നമുക്ക് അവിടെ വെച്ച് മറുപടി പറയാനുണ്ടാകില്ല. يوم يفر المرء من اخيه وصاحب يوم يفر المرء من اخيه തന്റെ കൂട്ടുകാരനിൽ നിന്ന് ഒളിച്ചോടുന്ന, വാപ്പയിൽ നിന്ന് ഒളിച്ചോടുന്ന, ഉമ്മയിൽ നിന്ന് ഒളിച്ചോടുന്ന, ഭാര്യയിൽ നിന്ന് ഓടി അകലുന്ന, അവരെയൊക്കെ വെറുക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണം, ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.